and amazed in your presence, oh Jesus the Nazarene. I wonder how he could love me, a sinner condemned unclean. How wonderful, oh how marvelous is my song. ഉണ്ടാകട്ടെ. ഇന്ന് ഈ അനുഗ്രഹിക്കപ്പെട്ട ചർച്ച് ഓഫ് ഗോഡ് ചർച്ചിൽ ഖത്തറിൽ വരുവാൻ കർത്താവ് അടിയൻ ജീവിതത്തിൽ തന്ന വിലയേറിയ ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ചർച്ചിൻ്റെ സീനിയർ സുശ്രീകനായിരിക്കുന്ന സാം ടി വർഗീസ് ദേവദാസൻ ആമൻ, അതുപോലെ സസുശ്രീകന്മാരായി സൃഷ്ടിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ പാസ്റ്റർ അജീഷ് കുര്യാക്കോസ്, പാസ്റ്റർ റോഷൻ ആമേൻ ഹല്ലിയ, മറ്റ് ആമേൻ ഹല്ലിയ ദേവദാസന്മാർ, വേദിയിലിരിക്കുന്ന ദേവദാസന്മാർ ആമേൻ ഹല്ലൻ, മുൻപിലായിരിക്കുന്ന ദേവദാസന്മാർ, സഹോദരന്മാർ, സഹോദരിമാർ, കുഞ്ഞുങ്ങൾ, എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിശ്വസിക്കുന്നത് എൻ്റെ ഒരു ഓണറാണ് അമിത യൂസ് സഭയിൽ നിന്ന് വരുവാൻ കർത്താവ് അടിഞ്ഞു തന്ന ആ വലിയൊരു അവസരത്തിനായി, ഒരു ഭാഗ്യത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് ഒരു മേ ബി ഞാൻ നോർത്ത് ഇന്ത്യയിലെ ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ നിൽക്കുമ്പോൾ ഒരു കാര്യം ഓർപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ചില ഭാരത്തോടെ ആയിരിക്കാം ചില വിഷയങ്ങൾ നിന്നു പോയിട്ട്, കർത്താവെ ഇത് എനിക്ക് വേണ്ടി ഒരുക്കാം എന്ന് പറഞ്ഞിട്ടാണല്ലോ നീ എന്നെ വിളിച്ചത്. കർത്താവ് ഈ ഒരു കാര്യത്തിന് ആമേനാളിൽ ഈ ഒരു കാര്യം എനിക്ക് തരുമെന്ന് നീ എനിക്കൊരു ഉറപ്പ് തന്നതാണല്ലോ. പക്ഷെ അത് നിന്നിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. കർത്താവ് നിർത്തിയ വഴികൾക്കായി നമുക്ക് കർത്താവിനെ സ്തുതിക്കണം. പ്രൈസ് ഗോഡ്. അല്ല, സ്തുതിക്കാതിരിക്കാൻ നിവൃത്തിയില്ലാത്തവരാണ് നമ്മൾ. ആമേനാളിയ സ്തുതിക്കുന്നതിൻ്റെ കാരണം നമുക്ക് കിട്ടിയ ചില നന്മകളും കൊണ്ടല്ല, ആമേൻ, നമുക്ക് കർത്താവിനെ ആരാധിക്കുന്നതിൻ്റെ കാരണം യോഗ്യരായോണ്ടാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അഞ്ചപ്പ് കൊണ്ട് 5000 പേരെ കർത്താവ് പോഷിപ്പിച്ചോളൂ, ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞ് 12 കൊട്ടയൊക്കെ ശിഷ്യന്മാർ നിറക്കുകയായിരുന്നു. എന്നാൽ ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ. യോഹന്നാൻ പ്രൈസ് ദ്വീപിലായിരുന്നപ്പോൾ ആമേൻ ഹല്ലേലൂയ അവനെ കണ്ടപ്പോൾ അവനൊരു വചനം എഴുതിക്കുന്നുണ്ട്, ആത്മവിവശനായ എന്നാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് രാജാദി രാജാവായവൻ, ആമൻ മഹിമയിൽ വിളങ്ങുന്നവനായ ആമൻ, ആ കർത്താവിൻ്റെ സാന്നിധ്യം ആമൻ ഈ ഹാളിൽ ഉള്ളതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഹാള് തീർച്ചയായിട്ടും മനോഹരമാണ്, മനോഹരമാണ്. ബട്ട് ഇറ്റ് ഡസന്റ് മാറ്റർ. കർത്താവിനത് അതൊരു കാര്യമല്ല, പക്ഷെ നമ്മുടെ ആ ഹൃദയത്തിൻ്റെ ആ ഒരു അനുഭവം കണ്ട് നിശ്ചയമായി പരിശുദ്ധയാത്മാ അവിടെ വന്നിരിക്കുകയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമൻ. ഗോഡ് ഹാസ് നെവർ കോൾഡ് യു ഫോർ സം പ്രോമിസസ്, for some provisions, but again God has called us for some promises. Hallelujah. കർത്താവ് ചില കരുതലിന് വേണ്ടി അല്ല നമ്മെ വിളിച്ചത്, കർത്താവ് നമ്മൾ വിളിച്ച ചില വാഗ്ദത്തങ്ങളിലേക്കാണ്. ആമേൻ. ഹല്ലേലൂയ. മന്ന തരാമെന്ന് പറഞ്ഞല്ല ആമേൻ മിസ്രയീമിൽ നിന്ന് കർത്താവ് ഇറക്കിയത്. ആമേൻ. എന്നാൽ ആമേൻ ഹല്ലേലൂയ, മിസ്രയീമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പാലും തേനും ഒഴുകുന്ന ദേശത്തിലേക്ക് ആമേൻ ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മന്നായി സ്റ്റക്ക് ആവരുത് ആമേൻ, ഖത്തറിൽ സ്റ്റക്ക് ആവരുത്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് തരുന്ന ആമേൻ ചില നന്മകൾ നിശ്ചയമായി ചിലരൊന്നും ആമേനോട് സ്തുതിക്കാതൊക്കെ ഇരിക്കും. അവൻ ഹല്ലേലൂയ നന്മയൊക്കെ കാണും, അങ്ങനെയല്ല. അവൻ ഹല്ലേലൂയ നമ്മൾ നിശ്ചയമായും വിനിറ്റ് എക്സൈറ്റഡ്. ദൈവസന്നിധിയിൽ ആമേൻ കർത്താവ് തരുന്ന ആ നന്മകളെയൊക്കെ ഓർത്ത് പ്രൊവിഷനൊക്കെ കാണും, നമ്മൾ നല്ല സന്തോഷത്തോടെ തന്നെ ആയിരിക്കണം. പക്ഷേ ആ മന്നയല്ല നമുക്ക് വിഷയം. മന്ന നിന്നു പോകുമ്പോൾ ആമേൻ സന്തോഷം നിൽക്കുകയാണെങ്കിൽ എന്തോ കുഴപ്പമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് മന്നയ്ക്ക് വേണ്ടിയല്ല നാം വന്നത്, ആമേൻ. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വിലയേറിയ വാഗ്ദത്തങ്ങളെ സ്വായത്തമാക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിലയേറിയ ആമേൻ ഹല്ലേലൂയ വാഗ്ദത്തങ്ങളെ സ്വായത്തമാക്കുവാൻ പരിശുദ്ധയാത്മാവ് നമ്മെ വിളിച്ചിരിക്കുകയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്നെ ഒന്ന് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന എൻ്റെ പേര് ദീപക് എന്നാണ്. മേ ബി എൻ്റെ ഒഫീഷ്യൽ നെയിം ടെറൻസ് ബ്രൗൺ എന്നാണ്. ഇച്ചിരി ഡിഫറെൻ്റായിട്ടും ഡിഫിക്കൽട്ടായിട്ടുള്ള പേരാണ്. എൻ്റെ പെറ്റ് നെയിം ദീപക് എന്നാണ്. നോർത്ത് ഇന്ത്യ പോയപ്പോൾ ദീപക് നല്ലതായിട്ട് എറിച്ചു, എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കാനും പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ പേര് ദീപക് ഭയ്യ എന്നാണ് ഞാൻ എന്നെ അവിടെ വിളിക്കുന്നത്. ഞാൻ എൻ്റെ പശ്ചാത്തലം പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. പവർ പോയിൻറ്റ്. ഞാൻ എൻ്റെ പശ്ചാത്തലം ഒന്ന് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ ട്രിവാൻഡ്രത്താണ്, കേരളത്തിലെ ട്രിവാൻഡ്രത്താണ് ഞാൻ ജനിച്ചത്. കർത്താവ് ആമേൻ ഹല്ലേലൂയ വളരെ അത്ഭുതകരമായി കർത്താവിനെ കണ്ടുമുട്ടുവാൻ. പ്രൈസ് ദി ലോർഡ്. ഇറ്റ്സ് നോട്ട് ബൈ ആക്സിഡൻറ്റ്. ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഹല്ലേലൂയ കർത്താവിൻ്റെ പർപ്പസിൽ കർത്താവിനെ കണ്ടുമുട്ടുവാൻ. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, എൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത
ഏറ്റവും വലിയ കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ഒത്തിരി അത്ഭുതങ്ങൾ പറയാനുണ്ട് കേട്ടോ, അത്ഭുതങ്ങൾ പറയാനുണ്ട്, ഒത്തിരി അത്ഭുതം പറയാനുണ്ട്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും വലിയ കാര്യം കർത്താവ് ചെയ്തത് എന്താന്ന് ചോദിച്ചാൽ, അവൻ ഈ കർത്താവിനെ അറിയുവാൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. റോബർട്ട് ഗ്രിഡ്ലിയാണ് പറഞ്ഞ ക്രൂശിന്റെ ശത്രുവായിരുന്നതാണ്, ദൈവത്തിന്റെ ശത്രുവായിരുന്നതാണ്. ഓ, ഈ സാധാരണ ആമൻ ഹല്ല, പക്ഷേ ആമൻ ഹല്ല ദൈവത്തിന്റെ ശത്രുവായിരുന്നു. എന്നെ നരകത്തിന് വേണ്ടി മാത്രം യോഗ്യതയുള്ള ഒരു യോഗ്യതയില്ല, യോഗ്യത ഇല്ല എന്നുള്ളതാണ് നമ്മുടെ യോഗ്യത. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരെയാണ് കർത്താവ് വിളിച്ചത്. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. ഈ ആമേൻ, ഹല്ലേലൂയ. അങ്ങനെയായിരുന്നു എന്നെ അവൻ ഈ മഹാഭാഗ്യത്തെ, കർത്താവിനെ അറിയുവാൻ അമ്മേൻ കർത്താവ് എൻ്റെ ജീവിതം തന്നു. ഞാൻ ഒരു ടെൻത് സ്റ്റാൻഡിൽ പഠിക്കുമ്പോഴാണ് കർത്താവിനെ അറിഞ്ഞത്. ഞാൻ വളരെ ഞാനൊരു കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വന്നത്. അതുകൊണ്ട് തന്നെ വളരെ പയസ് ഒരു ക്രിസ്ത്യനായിരുന്നു, വളരെ ഭക്തിയുള്ളൊരു ആളായിരുന്നു ഞാൻ. കർത്താവിനെ സ്നേഹിക്കുകയും ഞാൻ എപ്പോഴും വിശ്വസിച്ചു കർത്താവ് നമ്മൾ നടത്തും, കരുതും. തൊട്ട് മുമ്പത്തെ സ്റ്റൈഡിൽ നിന്ന് മതിയേ ഞാനിത് പറയാം. അപ്പം കർത്താവ് കരുതും, ടൈമറുണ്ട്, അതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് മുന്നോട്ട്. അപ്പം കർത്താവിനെ നടത്തും, കരുതും എന്നൊക്കെ ഞാൻ വിശ്വസിക്കുമായിരുന്നു. അതിന് തെറ്റൊന്നുമില്ല. ഞാൻ എല്ലായിടത്തും പറയും കർത്താവ് ശക്തനാണ്, നമ്മുടെ എല്ലാ കാര്യങ്ങളിലും കർത്താവ് നമ്മളെ നടത്തുന്നതൊക്കെ ഞാൻ പറയും. ഞാൻ ഇപ്പോഴും പറയാറുണ്ട്, ഞാൻ ഇന്നും പറയും, ഇന്നും ഞാൻ വിശ്വസിക്കുന്ന അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നുണ്ട്. ആമേൻ, ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ ഇല്ലായ്മകളെ ആമേൻ ഹല്ലേലൂയ സമൃദ്ധിയിലേക്ക് നടത്തുന്നതെയാണ് ഞാൻ വിശ്വസിക്കും. പക്ഷേ ഞാനിത് മാത്രമല്ല എൻ്റെ വിശ്വാസം, പക്ഷേ ഒരു പ്രത്യേകമായ അനുഭവം. ഞാൻ എൻ്റെ പ്രോബ്ലി എൻ്റെ എഞ്ചിനീയറിംഗ് രണ്ടാം വർഷം പഠിക്കും, ക്യൂസാറ്റിൽ ഞാൻ കൊച്ചി യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോൾ എനിക്കൊരു എൻകൗണ്ടർ കർത്താവുമായിട്ട് വന്നു. ആമേൻ ഹല്ലേലൂയ. അന്ന് എനിക്ക് മനസ്സിലായി ആമേൻ ഹല്ലേലൂയ നടത്തും കരുതുന്ന നിൽക്കുന്ന ഒരു ദൈവമല്ല ആമേൻ ഹല്ലേലൂയ. ആമേൻ, കർത്താവ് എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അനേകരെ ഈ സുവിശേഷം അറിയിക്കുവാൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ വീണ്ടെടുപ്പിനെ, ഈ വീണ്ടെടുപ്പിൻ്റെ മഹാസന്തോഷത്തെ അനേകരെ അറിയിക്കുവാനാണ് എൻ്റെ കോള് എന്ന് എനിക്ക് മനസ്സിലാക്കേണ്ടത്. അന്ന് മുതൽ ഞാൻ ആമൻ ഇന്ത്യക്ക് വേണ്ടി, നോർത്ത് ഇന്ത്യക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ പഠനം കഴിഞ്ഞ ഉടനെ തന്നെ നോർത്ത് ഇന്ത്യ പോകണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ പ്രോബബ്ലി ഫോർ സം റീസൺ എനിക്ക് അങ്ങനെ പോകാൻ പറ്റിയില്ല. ഞാൻ ടെക്നോപാർക്കിൽ ടിമാരത്ത് വർക്ക് ചെയ്യുമായിരുന്നു. പിന്നെ ഞാൻ നമ്മുടെ ഇവിടെ അയൽ രാജ്യമായിരുന്നു യു എയിൽ, ദുബായിൽ ഒരു ബിൽഡിംഗ് ഓട്ടോമേഷൻ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. ഞാനൊരു വൈഫും ഞങ്ങളവിടെ ആയിരിക്കുമ്പോൾ ഞാൻ ഡെഫിനറ്റ്ലി ഞാൻ കമ്മിറ്റഡ് ആയിരുന്നു. പക്ഷേ എൻ്റെ വൈഫിനോട് വളരെ ഓഡിബിളായിട്ടുള്ള, പ്രൈസ് ദി ലോർഡ്, അല്ലെ, പ്രവാചകന്മാരുടെ ശബ്ദമല്ല, ദൈവം നേരെ ആമേൻ ഹല്ലേലൂയ ഡയറക്റ്റായിട്ട് വളരെ ഓഡിബിളായിട്ട് കർത്താവിൻ്റെ ആമേൻ ഹല്ലേലൂയ സ്വരം കേട്ട് ആമേൻ ഹല്ലേലൂയ നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നു പോകുവാൻ. ഞാൻ എന്നായിരിക്കുന്നത് നമ്മുടെ ഭാരതദേശത്തിൽ, ഇന്ത്യ. ആമേൻ ഹല്ലേലൂയ. ഞാൻ ഇന്ത്യയെ ഓർത്ത് വളരെ ഗർവമുള്ള, അല്ലെങ്കിൽ പ്രോബബ്ലി പ്രൈഡുള്ള ഒരാളാണ്. ഇന്ത്യയുടെ മധ്യഭാഗത്തായിരിക്കുന്ന ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ്. നേരത്തെ മധ്യപ്രദേശ് ആയിരുന്നു, മധ്യപ്രദേശ് തന്നെ അത് ഒരു വലിയ സ്റ്റേറ്റാണ്. അതിനോട് ചേർന്ന് മധ്യപ്രദേശ് രണ്ടായിട്ട് മുറിച്ചപ്പോൾ കേരളം പോലെ ഇരിക്കുന്ന നീണ്ടൊരു സ്റ്റേറ്റ് നമുക്കവിടെ കാണാൻ കഴിയും. ഛത്തീസ്ഗഡ് എന്ന് പറയുന്നൊരു സ്റ്റേറ്റിൽ പോകുവാൻ കർത്താവ് ആമേൻ ഹല്ലേലൂയ ഞങ്ങൾക്ക് ഭാഗ്യം തന്നു. ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നതിൻ്റെ ആദ്യത്തെ ഞങ്ങളുടെ മിഷൻ, ഛത്തീസ്ഗഡ് ഒരു ട്രൈബൽ ഒരു ബെൽറ്റാണല്ലോ, അറിയില്ല, ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര, ഒറീസ, ഇതെല്ലാം ഒരു ട്രൈബൽ ബെൽറ്റാണ്. ഒത്തിരി ട്രൈബ്സ് അവിടെ തിങ്ങിപ്പാർക്കുന്നുണ്ട്. ഓരോ ട്രൈബ്സിനുള്ള പ്രത്യേകത, പല ട്രൈബ്സിനും അവർക്ക് അവരുടേതായ വേറെ വേറെ ഭാഷകൾ ഉണ്ട്. അപ്പം അവിടെയുള്ള ട്രൈബൽ ലാംഗ്വേജ് ആയിരിക്കുന്നു. ഇതെൻ്റെ എൻ്റെ ഫാമിലിയാണ്, എൻ്റെ വൈഫ്, ഞങ്ങൾക്ക് രണ്ട് അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ കർത്താവ് തന്നിരിക്കുന്നു. ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ പേര് മിലൻ ഫൗണ്ടേഷൻ. മിലൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഒരു വാക്കുണ്ട്, അതല്ല, മിലൻ, മിൽന, ഹിന്ദിയിൽ അതിൻ്റെ നൗൺ ഫോം മിലൻ, അല്ലെങ്കിൽ കർത്താവുമായി നിരപ്പ് പ്രാപിക്കുക. ഇതാണ് ഞങ്ങളുടെ ദർശനം. ആമൻ അനേകരെ, ആമിനി കർത്താവുമായി കണ്ടുമുട്ടിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കട്ടെ എന്ന് നിങ്ങൾ, മേ ബി നമുക്ക് ഓഫ് ചെയ്യാം. ആമേൻ ഹല്ലേലൂയ. നിങ്ങൾ ഏവരും പ്രാർത്ഥിക്കാമല്ലോ. ഞാനൊരു ഒരു ദൂത് വേഗത്തിലൊന്ന് തൊട്ട് ആമേൻ ഹല്ലേലൂയ ഇരിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി. അപ്പോസ്തല പ്രവൃത്തികൾ അതിൻ്റെ 28-ാമത്തെ അധ്യായം, അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 28-ാമത്തെ അധ്യായം, അതിൻ്റെ 2-3 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. അവിടുത്തെ ബർബന്മാർ ഞങ്ങൾക്ക് അസാധാരണ ദയ കാണിച്ചു, മഴയും ശീതവും നിമിത്തം ആമേൻ ഹൽ തീ കൂട്ടി ഞങ്ങളെ ഒക്കെയും കൈക്കൊണ്ടു. പൗലോസ് കുറെ വിറക് പിറക്കി തീയിലിട്ടപ്പോൾ ഒരു അണലി ചൂട് നിമിത്തം പുറപ്പെട്ടു അവൻ്റെ കൈക്ക് ചുറ്റി. 5-ാം വാക്യം, അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു, ദോഷം ഒന്നും പറ്റിയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ആമേൻ തുടക്കം മുതൽ തൊട്ടേ ആ വിഷയത്തിൽ തന്നെ നിൽക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ആമേൻ ഈ ദിവസങ്ങളിൽ ആമേൻ സാധാരണ ഒരു ജഡ്ഡീകനായി നിൽക്കുവാനല്ല ആമേൻ നമ്മെ സഭയിൽ കൊണ്ടുവന്നത്. പരിശുദ്ധയാത്മാവിൽ നിറയപ്പെട്ട് ആമേൻ മുൻപോട്ട് പോകുവാൻ കർത്താവ് നമ്മെ ആഗ്രഹിക്കുകയാണ്. ഒരു മിഷണറി ആകുവാൻ ആമേൻ പ്രോബബ്ലി നോർത്ത് ഇന്ത്യ വരെ വരണമെന്ന് ആമേൻ അല്ലേ ഒരു ആവശ്യമില്ല. നാം ആയിരിക്കുന്ന സ്ഥലം നമ്മുടെ ഒരു മിഷൻ ഫീൽഡ് ആണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആമേൻ ഹല്ലേലൂയ. ഉണങ്ങിയിരിക്കും
ഇരിക്കുന്ന ചില ഈ അവസ്ഥകളെ ആമൻ ദൈവത്തിന്റെ ഈ ആത്മാവ് കണ്ടുകൊണ്ട് പറയുന്ന ഒരു കാര്യം, ആമൻ ഈ ദിവസങ്ങളിൽ ആമൻ ഹല്ലിയ ആമൻ അല്ല തളർന്ന് ഇരിക്കുവാൻ വേണ്ടിയല്ല, ആമൻ ഹല്ലിയ ദൈവത്തിന്റെ ഈ ആത്മാവ് ആമൻ നമ്മെ വിളിച്ചത് ആമൻ എന്നാൽ മുന്നോട്ട് പോകുവാൻ ആമൻ മുന്നോട്ട് ആയുവാൻ പരിശുദ്ധ ആത്മാവ് നമ്മെ ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും നമ്മൾ തളർന്നിരിക്കുന്നതിന്റെ കാര്യം ഈ പൗലോസിനുണ്ടായതുപോലെയാണ്. മഴയും ശീതവും ആമൻ വെള്ളവും നിമിത്തം പൗലോസ് വല്ലാതെ അലയുകയാണ്. പൗലോസിനെ കൊണ്ടുപോയർ പോലും മെലിത്തയിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹത്തിലല്ല ആമെ പൗലോസിനെ കൊണ്ടുപോയത്. ആ പൗലോസിന് മനസ്സിലാകാത്ത ഒരു മെലിത്ത ദ്വീപിലെത്തിയപ്പോൾ മഴയും ശീതവും വെള്ളവും കൊണ്ട് നനഞ്ഞ അവസ്ഥയും കൊണ്ട് ആമൻ അല്ലെ പൗലോസ് പുറകോട്ടിരിക്കുകയല്ല, ആമെ പൗലോസ് ഒരു തീയെ അന്വേഷിച്ചു പോവുകയാണ്. ഇന്ന് ദൈവസഭയിൽ വന്നവർ ആമൻ നനഞ്ഞിരിക്കുന്ന അനുഭവത്തിൽ മാറിയിരിക്കുവാനല്ല, ആമെ തീയെ അന്വേഷിച്ച് അതിൻ്റെ അരികിലേക്കൊന്ന് പോകുവാൻ, ആമെ തീയുടെ അനുഭവത്തിൻ്റെ അരികിലേക്കൊന്ന് പോകുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഇവരിൽ കോൾ തരികയാണ്. ഇസ്രായേൽ മക്കൾ നോക്കിയപ്പോൾ ആമൻ അല്ലെ കർത്താവ് ആമൻ തങ്ങളെ ഇറക്കിക്കൊണ്ട് വന്ന വഴിക്ക് മന്നയൊക്കെ തന്നു. ആ ഇസ്രായേൽ മക്കൾക്ക് എന്തും മന്ന മതിയായിരുന്നു. എന്നാൽ മന്നയെ നിർത്തുന്ന ഒരു സമയമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ദൂതുപോലെ ആമൻ അല്ലെ മന്നയല്ല നമ്മുടെ വിഷയം, ആമൻ പാലും തേനും ഒഴുകുന്ന ആമൻ ദേശത്തിലേക്കൊരു വിളിയാണ് നമ്മുടെ വിഷയം. ആമൻ ഈ ദിവസങ്ങളിൽ ആമൻ ഇപ്പോൾ കിട്ടുന്ന ജോലി ആമ ഇവിടെ പല കാര്യങ്ങളും താൽക്കാലികമായിരിക്കുമ്പോൾ നിന്നു പോകുമ്പോഴും ആമ കർത്താവ് പറഞ്ഞ വാഗ്ദത്തങ്ങൾ നമ്മൾ നിന്നു പോകുന്നില്ല. ആമ നമ്മളെ വിളിച്ച കമ്പനിയുടെ ബോസ് ആമ നമ്മെ തന്ന നമുക്ക് തന്ന ഓഫർ ലെറ്ററിന്റെ ആമ ക്ലോസസ് ആമനല്ല ചിലപ്പോൾ മാറി എന്നിരിക്കാം. എന്നാൽ നമ്മൾ വിളിച്ച ദൈവം അത് മാറ്റമില്ലാത്തവനാകിയാൽ ഞാൻ എന്റെ കർത്താവിനെ ഞാൻ സ്തുതിക്കുകയാണ്. മഴ പെയ്താലും ഈ ദിവസങ്ങൾ തീ കത്തിക്കുവാൻ എത്ര പേർ തയ്യാറാണ്? ആമൻ ഹല്ലേലൂയ എന്ന് തീയുടെ അരികിലേക്ക് ആമൻ ഹല്ലേലൂയ കർത്താവിന്റെ ദാസൻ കടന്നുപോയപ്പോൾ ആമൻ ഹല്ലേലൂയ തീ ആമൻ ഹല്ലേലൂയ ചെറിയൊരു തോതിലായിരിക്കാം കത്തിക്കൊണ്ടിരുന്നത്. എന്ന തീയുടെ അരികിൽ ആമൻ വിറകും കൊണ്ടാണ് ഈ ദൈവദാസൻ പോകുന്നത്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ആമൻ ഹല്ലേലൂയ വിശ്വാസത്താൽ ആമൻ വിശ്വാസത്താൽ വിറകുമെടുത്ത് വന്നിരിക്കുന്ന ദൈവഹിതങ്ങൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. അബ്രഹാമിന് അറിയത്തില്ല എന്തിനാ കർത്താവ് ആമൻ ഹല്ലേലൂയ മോറിയിലേക്ക് വിളിച്ചത്. തൻ്റെ പുത്രനെ ആമൻ ഹല്ലേലൂയ കർത്താവ് തനിക്ക് വാഗ്ദത്തമായി തന്ന പുത്രനെ ആമൻ ഈ മോറിയയിൽ ഒരു യാഗമായി അർപ്പിക്കണമെന്ന് പറഞ്ഞ ആമൻ ഹല്ലേലൂയ അബ്രഹാം ഞാൻ വിശ്വസിക്കുന്നു വിശ്വാസം വിറകും. ആമൻ ഹല്ലേലൂയ എല്ലാ വിഷയങ്ങളും കൊണ്ട് എന്ത് ചെയ്യുകയാണ്? മുൻപോട്ട് പോവുകയാണ്. ഇന്ന് ആരാധനയ്ക്ക് ഒരു തയ്യാറെടുപ്പ് ആവശ്യമാണ്. ആ രാവിലെ എഴുന്നേറ്റ് ഓ ഏഴുമണിയായി അവർ ഹല്ലേലൂയ ഇപ്പൊ പാസ്റ്ററിന്റെ കോൾ വരും എന്നുള്ള ഒരു അനുഭവത്തിലല്ല ആമൻ ഈ ദിവസങ്ങളിൽ ആമൻ ഹല്ലേലൂയ വെമ്പലുള്ള ഹൃദയത്തോടെ ആരാധനയ്ക്ക് വന്നാൽ എന്താ ഈ ഒരു ആൾക്ക് മാത്രം ഒരു ഫ്രണ്ട് സ്റ്റേജിൽ നിൽക്കുന്നതുകൊണ്ടാണോ ആമൻ ഇങ്ങനെ തുള്ളൽ? അല്ല, ആമൻ ഒരുക്കത്തോടെ വരുന്നവനെ നിറച്ചു വിടുന്നവനാണ് എൻ്റെ കർത്താവ്. ആമൻ ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ ആമൻ ഹല്ലേലൂയ വെമ്പലോടെ വരുന്ന ആമൻ നമ്മുടെ അകത്ത് ആത്മാവിന്റെ അഭിഷേകത്തെ പകരുവാൻ ആത്മാവിന്റെ ശക്തിയെ പകരുവാൻ ആത്മാവിന്റെ സാന്നിധ്യത്തെ പകരുവാൻ എന്റെ ദൈവം വിശ്വസ്തനാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഈ യോശുവ രണ്ടാമത്തെ അധ്യായമാണ് തോന്നുന്നു. അവിടെ രാഹാബിൻ്റെ വീട്ടിൽ രണ്ടുപേര് ഒറ്റ നോക്കുവാനായിട്ട് വന്നു. ശരിക്കും പറഞ്ഞാൽ രാഹാബിൻ്റെ വീട്ടിലോട്ടല്ല വിട്ടത്, ഈ അകത്ത് യെരിഹോയുടെ അകത്ത് ഏതൊക്കെയാണ് പ്രധാന പോയിന്റ്, എവിടെയൊക്കെ പോയാൽ യുദ്ധം ചെയ്യാം, എവിടെയാണ് രാജാവ് ഇരിക്കുന്നത്, ഇതെല്ലാം നോക്കാനായിട്ട് ഒരു വിട്ടത്. പക്ഷേ ഇവർ വന്നത് എവിടെ വരെ മാത്രമേ ഉള്ളൂ, ഈ രാഹാബിൻ്റെ വീട് വരെ ഇവർ വന്നുള്ളൂ. പ്രൈസ് ദി, പിന്നെ ഒന്ന് വായിക്കണം കേട്ടോ, ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗത്തിൽ ഒന്ന് പോവുകയാണ്. അപ്പോൾ ആമൻ ഹല്ലേലൂയ ഇവർ വന്നപ്പോൾ രാഹാബ് അവരോട് എന്ത് ചെയ്യുകയാണ്? ഒരു ഓരോ സാക്ഷികളൊക്കെ പറയുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. രാഹാബ് പറഞ്ഞു, നിങ്ങളെ കുറിച്ചുള്ള വർത്തമാനം ഞങ്ങളെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് കേട്ടത്? നിങ്ങളെ ആമൻ ഹല്ലേലൂയ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ ദൈവം എന്ത് ചെയ്തു? ആമൻ ഹല്ലേലൂയ സമുദ്രത്തെയൊക്കെ രണ്ടാക്കി, ആമൻ സീഹോനെ ഓഗിനെയൊക്കെ ആമൻ ഹല്ലേലൂയ തോൽപ്പിച്ചു കളഞ്ഞു എന്നൊക്കെ ഞങ്ങൾ കേട്ടു. ആമൻ ആറാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു അവിടെ എഴുതിയിരിക്കുന്നത്, നിങ്ങളെ നിമിത്തം ദേശത്തിൻ്റെ ഹൃദയം എന്ത് ചെയ്തിരിക്കുകയാണ്? ദേശത്തിലെ ആൾക്കാരുടെ ഹൃദയം ഉരുകിയിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ സീഹോന് ഓഗും ആമൻ ലാൽ സമുദ്രം അല്ലെങ്കിൽ ആമൻ ഹല്ലേലൂയ ഈ ആമൻ ഹല്ലേലൂയ സമുദ്രം ഒക്കെ വന്നപ്പോഴത്തേക്കും ആമൻ ഹല്ലേലൂയ ഇവരെല്ലാം ഭാരപ്പെട്ടിരിക്കുന്നു. കർത്താവേ വിളിച്ചത് ഒരു വാഗ്ദത്തത്തില് ആമൻ ഹല്ലേലൂയ വാഗ്ദത്തിന്റെ അനുഭവത്തിലേക്കാണല്ലോ ആമൻ ഹല്ലേലൂയ. എന്നാൽ ആമൻ ഹല്ലേലൂയ നീ എന്റെ മുമ്പിൽ ഇപ്രകാരമുള്ള രാജാക്കന്മാരൊക്കെ അയക്കുകയാണല്ലോ ആമൻ ഞങ്ങളെ തകർക്കുവാൻ വേണ്ടിയുള്ള ആമൻ വഴികളെല്ലാം ഞങ്ങളെ മുമ്പിൽ വന്നിരിക്കുകയാണല്ലോ. ആമൻ കർത്താവ് പറഞ്ഞൊരു കാര്യം, ആമൻ മുൻപിലൊരു യെരിഹോ ഉണ്ട്, യെരിഹോയിലെ നിവാസികളുടെ ഹൃദയത്തെ ഉരുക്കുവാൻ ഇന്ന് നിന്റെ അനുഭവങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് ആമൻ ഒരു വിഷയമാക്കി തീർക്കുവാൻ വേണ്ടി പോവുകയാണ്. ഹല്ലേലൂയ. ആമൻ എത്ര പേർക്ക് വിശ്വസിക്കുവാൻ വേണ്ടി കഴിയും? ആമൻ ഇന്ന് ഞെരുക്കത്തെ കണ്ട് ഭാരപ്പെടേണ്ട വിഷയമില്ല. ആമൻ മുമ്പിലുള്ള ചില എരിഹോ മതിലുകളെ ഇടിക്കത്തക്ക രീതിയിൽ ആമ ജനത്തിന്റെ ഹൃദയത്തെ ഉരുക്കി മാറ്റുവാൻ ദൈവത്തിന്റെ ആത്മാവ് ആമ നമ്മുടെ വിഷയങ്ങളെ ഉപയോഗിക്കുവാൻ വേണ്ടി പോവുകയാണ്. ആമൻ്റെ ഹൃദയത്തെ ആമൻ എൻ്റെ ജീവിതത്തിലെ ഞെരുക്കങ്ങൾക്കായി ഞാൻ കർത്താവിനെ എപ്പോഴും സ്തുതിക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ആമൻ ഹല്ലേലൂയ കോളേജിൽ പഠിക്കുന്ന സമയത്ത്
എനിക്ക് ആമേൻ ഹല്ലേലൂയ പ്രോബബ്ലി എൻ്റെ മൂന്നാമത്തെ സെമസ്റ്റർ രണ്ടാമത്തെ വർഷത്തിൽ എനിക്കൊരു ബൈക്ക് ആക്സിഡൻറ്റ് ഉണ്ടായി. എനിക്കൊരു ബൈക്ക് ആക്സിഡൻറ്റ് ഈ ബൈക്ക് ആക്സിഡൻറ്റ് ഉണ്ടായി. ഞാൻ ഹെൽമെറ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ബസ്സിൻ്റെ ബോണറ്റിൽ നിന്ന് തലയിടിച്ചു. ആമേൻ ഹല്ലേലൂയ എൻ്റെ ആമേൻ ഹല്ലേലൂയ. എനിക്കൊരു ബ്രെയിൻ ഇഞ്ചറി ഉണ്ടായി. ബ്രെയിൻ ഇഞ്ചറി ഉണ്ടായിരുന്നു. അവിടുത്തെ പ്രശസ്തമായ ഡോക്ടർമാർ പല ഹോസ്പിറ്റലിൽ മാറി മാറി കൊണ്ടുപോയി. അവരെല്ലാവരും പറഞ്ഞു ഇനിയും ഈ തല കൊണ്ട് ഒരു പ്രയോജനമില്ല. ഇട്ടിരുന്ന ആമേൻ ഹല്ലേലൂയ കിടക്കുന്ന കട്ടയിൽ ആ കട്ടയിൽ ഒരു ബോധമില്ലാതെ കിടക്കുകയാണ്. എൻ്റെ മാതാവിനെ കണ്ടാൽ അങ്കളെന്ന് വിളിക്കും. എൻ്റെ കൂട്ടുകാരെ കണ്ടപ്പോൾ ആരെയും ഞാൻ തിരിച്ചറിയത്തില്ല. ആമേൻ ഹല്ലേലൂയ കിടക്കുന്ന കട്ടിൽ കിട്ടിയിട്ടിരിക്കുകയാണ്. കാരണം ഇടക്കിടക്ക് ഇറക്കി ഓടിക്കളയും. ഒരു ഭ്രാന്തനെ പോലെ ഞാൻ കിടക്കുകയാണ്. സ്തോത്രം. ഒരു ഡോക്ടർ വന്ന് ചോദിച്ചു ഈ ബോയിലെന്തോ ചെയ്ത്. എൻ്റെ മമ്മി ഒരു സാധുവാണ് കേട്ടോ. മമ്മി പറഞ്ഞു ഇവർ എഞ്ചിനീയറിംഗിൻ്റെ രണ്ടാം വർഷം പഠിക്കുകയാണ്, തേർഡ് സെമസ്റ്റർ ഇലക്ട്രോണിക്സ് ആയിട്ട് വിഷയം. ഡോക്ടർ പറഞ്ഞു പഠനമൊക്കെ എന്ത് ചെയ്യണം അങ്ങ് മറന്നുകളാം. പ്രേസിലോട് അല്ലേ. പക്ഷെ മമ്മി പറഞ്ഞു കർത്താവേ ഇവരെ കുറിച്ച് ഒത്തിരി വാഗ്ദത്തമുള്ളതാണല്ലോ. ഇവർ ഒരുപാട് ദേശങ്ങൾ ഇന്നും ഞാൻ ദേശങ്ങളിലായിരിക്കുകയാണല്ലോ. ഇവരൊത്തിരി ദേശങ്ങളിലൊക്കെ പോകുന്നതാണല്ലോ കർത്താവിൻ്റെ വാഗ്ദത്തം. ഇങ്ങനെ ഹല്ലി ഭ്രാന്തനായി പോകുന്നൊന്നും ആമൻ ഞാൻ കേട്ടിട്ടില്ലോ. എന്നാൽ അത്ഭുതകരമായി എന്ന് ഡോക്ടർ എന്നെ കുറിച്ച് ആ സാക്ഷ്യം പറഞ്ഞു. അന്ന് ആ ഒരു ദൈവിക സ്പർശനം അനുഭവിപ്പാൻ കർത്താവിനെ ഇടയാക്കി. സ്തോത്രം. ഹല്ലേലൂയ. അന്ന് ഉച്ചയ്ക്ക് എൻ്റെ മാതാവ് എൻ്റെ അരികിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എൻ്റെ കണ്ണുകളെ തുറന്നു. അവൻ ഇത്രയും നേരം ആൻറ്റി എന്ന് വിളിച്ചിരുന്ന അവൻ മാതാവിനെ ഞാൻ മമ്മി എന്ന് വിളിച്ചു. അവൻ മമ്മി ചോദിച്ചു എന്ത് പറ്റി. അവൻ ഞാൻ ചോദിച്ചു മമ്മി ഞാൻ എവിടെയാണ്, എന്തിനാണ് എൻ്റെ കൈ കാലുമൊക്കെ കെട്ടിയിട്ടിരിക്കുന്നത്. മമ്മി മമ്മി അവൻ അന്ന് നടന്ന കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് വിവരിച്ചു പറഞ്ഞു. ഞാൻ മമ്മിയുടെ അടുത്ത് മമ്മി എൻ്റെ കൈയൊക്കെ ഒന്ന് അടിക്കണം, എനിക്കൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. മമ്മി പറഞ്ഞു അതൊക്കെ അടവാണ്, ഞാനെന്ത് ചെയ്യത്തില്ല, അടിക്കത്തില്ല, ഇറങ്ങി ഓടാനായിരിക്കും. സ്തോത്രം. ആ ഒരു അവസ്ഥയിൽ നിന്നും കർത്താവ് എന്നെ എന്ത് ചെയ്തു, അത്ഭുതകരമായി പിടിവിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ വിചാരിച്ചു കർത്താവ് അവൻ എഞ്ചിനീയറിംഗ് പഠിച്ചിരുന്നു. അവൻ ഹല്ലേലൂയ ഞാൻ എഞ്ചിനീയറിംഗ് കറക്റ്റ് സമയത്ത് തന്നെ തീർത്തു. അവൻ ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റിൽ അവൻ ടെക്നോപാർക്കിൽ എനിക്ക് ജോലി കിട്ടി. അവൻ എനിക്ക് ഒരു കുറവും എൻ്റെ ബുദ്ധിക്ക് ഒരു മാന്യതയും അവൻ ഹല്ലേലൂയ കർത്താവ് വരുത്തിയില്ല. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം ഇത് വന്നപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് കർത്താവേ എന്തിനാണ് എൻ്റെ ജീവിതത്തിൽ ഞെരുക്കം. പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന കാര്യം അനേകം ഇതുപോലുള്ള ഭ്രാന്തന്മാരെ എഴുന്നേൽപ്പിക്കുവാൻ കർത്താവ് എന്നെ തയ്യാറാക്കുകയായിരുന്നു. എൻ്റെ ക്യാമ്പസിൽ അനുജിന്നൊരു മോനെ കൊണ്ട് ഒരു ദിവസം അവൻ്റെ പിതാവ് കൊണ്ട് വിട്ടിട്ടൊക്കെ പോയി. അവൻ അവനൊക്കെ ദൂരെയുള്ള ഒരു കാട്ടുകീർക്കനാണ്. അവൻ മുടിയല്ല ഇങ്ങനെ വളർന്നത്. അവൻ ഹല്ലേലൂയ കണ്ടാൽ ഒരു ഒരു ടാർസൻ്റെ ലുക്കാണ്. സ്തോത്രം. അവനെ കൊണ്ട് ഇങ്ങനെ വിട്ടിട്ട് വിചാരിച്ചു എന്തിനാണോ വന്നു അവൻ ഹല്ലേലൂയ ഇങ്ങനെ ഒരു ചെറുക്കനെ കൊണ്ട് വിട്ടത്. പക്ഷേ ഇന്ന് അവൻ ഹല്ലേലൂയ അവൻ ഏറ്റവും മിടുക്കനായിട്ട് നടക്കുകയാണ്. അനുജിനെ പറഞ്ഞ ദൈവത്തെ സ്തുതിക്കുകയാണ്. വായിക്കാനൊന്നും നമ്മളൊക്കെ അവൻ വായിക്കാൻ അറിയുമെങ്കിലും വചനം വായിക്കാത്തത് വചനം വായിക്കാത്തൊരു എല്ലാ കഥ പിടിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ നമ്മുടെ അവൻ കരങ്ങളിൽ വചനം തന്നിട്ടുണ്ടെങ്കിൽ ഞാനൊരു വചന ട്രാൻസ്ലേറ്ററാണ് കേട്ടോ. അത് വചനത്തിന് വളരെ ഭാരമാണ് എനിക്ക്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. കയ്യിൽ വചനം തന്നിട്ടുള്ളപ്പോൾ ഏത് ബുക്ക് വായിക്കണമെന്ന് അറിയാതെ ആമേൻ ഹല്ലേലൂയ എല്ലാം കണ്ട ബുക്കൊക്കെ വായിച്ച് അവൻ യൂട്യൂബ് കണ്ടുകൊണ്ടിരുന്നാൽ അവൻ കർത്താവ് പിടിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ആമ അനുജന് വായിക്കാനൊന്നും അറിയത്തില്ല. അവൻ സ്കൂളിലൊന്നും പോയിട്ടില്ല. ഈ പഠനമായിരുന്നല്ലോ. പക്ഷേ അവൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു ബൈബിൾ ക്വിസ് ചോദിച്ചു. ഇപ്പോൾ മലയാളികൾ കുറേവരുണ്ട് ഞങ്ങൾ ആമേൻ ഹല്ലേലൂയ അവിടെ ഒരു മിഷൻ പ്രവർത്തനമായിട്ടാണല്ലോ ഞങ്ങൾ ആയിരിക്കുന്നത്. രണ്ടുമൂന്ന് മലയാളി ഫാമിലിയൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ എല്ലാവരും കുറച്ചൊന്ന് പുറകോട്ടേക്ക് ഈ ക്വിസിനെ എന്ന് വെച്ചാൽ അവരൊന്ന് പഠിക്കട്ടെ എന്ന് വിചാരിച്ചു. എന്നിരുന്നാൽ പോലും ഇയോബിൻ്റെ പുസ്തകം എനിക്കൊന്ന് 25 മുതലുള്ള അധ്യായങ്ങളാണ്, 25 തൊട്ട് 30 വരെയുള്ള അധ്യായങ്ങൾ. ആമ ക്വിസ് വെച്ചപ്പോൾ ഞാൻ നോക്കിയ ഫസ്റ്റ് കിട്ടി അന്ന് അനുജിലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞതൊരു താല്പര്യം. ആമേൻ. ഞാനൊരു വട്ടനാണെങ്കിലും ഇന്ന് ഒരുപാട് വട്ടന്മാരെ വട്ടൻ ആണെങ്കിലും അല്ല വട്ടനായിരുന്നെങ്കിലും പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരുപാട് വട്ടന്മാരെ ഇന്ന് ആമേൻ ഹല്ലേ സൗഖ്യമാക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ആമേൻ സഹായിക്കുകയാണ്. ആമേൻ ഹല്ലേ പൗലോസേ. ആമേൻ ഹല്ലേ മഴ നിനക്ക് വിരോധമായിരിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ ഇവിടെ ആമേൻ ഹല്ലേ മഞ്ഞിൻ്റെ അവസ്ഥ ആമേൻ ഹല്ലേ നിന്നെ പുറകോട്ടായിരിക്കുമ്പോഴും ആമേൻ ദിവസങ്ങളിൽ ചില പൗലോസന്മാരെ ആമേൻ ദൈവത്തിൻ്റെ ആത്മാവ് ആമേൻ ദൈവസഭയ്ക്കകത്ത് ചർച്ച് ഓഫ് ഗോഡിൻ്റെ അകത്ത് ആമേൻ ദൈവത്തിൻ്റെ ആത്മാവ് എഴുന്നേൽപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആമേൻ ഹല്ലേലൂയ. കീബോർഡിന്റെ ആമേൻ ഹല്ലേലൂയ അടിക്കുന്നവൻ ആമേൻ റിതം കൂട്ടട്ടെ എന്ന് വിചാരിച്ചിരിക്കാതെ ആമേൻ ദിവസങ്ങൾ ചില വിറകുകളെ കൊണ്ടുവന്നിരിക്കിയാൽ നനഞ്ഞ അവസ്ഥകളെ മാറ്റി ഉണങ്ങിയ ചില തയ്യാറാക്കപ്പെട്ട വിറകുകളെയും കൊണ്ട് ആമേൻ വന്നിരിക്കുന്ന ആമേൻ ദൈവവേദങ്ങൾക്കായി ആമേൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആമേൻ ദിവസങ്ങളിൽ ആമേൻ സഭയ്ക്കകത്ത് വന്നത് വല്ലവരും തീ കത്തിക്കുവാനല്ല, ആമേൻ എന്റെ സാന്നിധ്യം കൊണ്ട് ആമേൻ സഭയ്ക്കകത്ത് ഒരു തീ കത്തുവാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ തീ കത്തിയാലേ പറ്റത്തുള്ളൂ. ആമേൻ ഹല്ലേലൂയ. എല്ലാ ദൈവദാസന്മാരും ആമേൻ ഹല്ലേലൂയ അവിടെ നിന്ന് അനോയിന്റഡ്. ആമേൻ ഹല്ലേലൂയ മാൻ ഓഫ് ഗോഡ് വന്നിട്ടുണ്ട്. ആമേൻ അനോയിന്റഡ് മാൻ ഓഫ് ഗോഡ് വന്നാൽ ആമേൻ അനോയിന്റഡ് മാൻ ഓഫ് ഗോഡിന് കൊള്ളാം. ആമേൻ ഈ ദിവസങ്ങളിൽ ആമേൻ നമ്മുടെ അകത്തൊരു തീ കത്തിക്കുവാൻ നമ്മുടെ അകത്ത് ആമേൻ ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ ആത്മാവിൻ്റെ ഒരു കത്തലുണ്ടാകുവാൻ ആമേൻ ഹല്ലേലൂയ പരിശുദ്ധ ആത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കും. ഐ എം വോക്ക് ഇൻ ദ സ്പിരിറ്റ് സോ ദാറ്റ് യു ഷാൽ നോട്ട് ആമീൻ വോക്ക് ബൈ ഫ്ലെഷ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആത്മാവിൽ നമ്മൾ നടന്നാൽ എന്ത് പറ്റും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ വാക്യം ഒന്ന് വായിക്കാം അല്ലേ. എങ്കിലത്തെ ലേഖനം 5:16 വാക്യം. ആമീൻ. ഹല്ലേലൂയ. ആത്മാവിനനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയല്ലേ എന്ന് ഞാൻ പറയുന്നു. ചിലർ
അവൻ ജഡത്തിന് പോകാൻ വലിയൊരു പ്രശ്നമാണ്. അവനല്ല ജലം വിചാരിക്കുന്നത് എനിക്ക് അന്യഭാഷ കിട്ടാത്തത് എന്താന്ന് വെച്ചാൽ ഓ ഈ ജഡത്തിൻ്റെ അനുഭവമൊക്കെ ഉണ്ട്, ഇതൊക്കെ ഇനി തീർത്തിട്ട് വേണം ആമേനല്ല അന്യഭാഷ കിട്ടാൻ. എന്നാൽ ആമേനല്ല റിവേഴ്സ് ഓർഡറാണ്, റിവേഴ്സ് ഓർഡറാണ്. ആമേൻ ദിവസങ്ങളിൽ ആമേനല്ല പരിശുദ്ധി ആത്മാവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ആത്മാവിൽ നടക്കുവാനാണ്. ആമേനല്ല ചില ജഡത്തിൻ്റെ അനുഭവങ്ങളെ മരിപ്പിക്കുവാൻ, ജഡത്തിൻ്റെ അനുഭവങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൂരെ മാറ്റിക്കളയുവാൻ, ഈ ദിവസങ്ങളെ ആത്മാവിൽ ചരിക്കുവാൻ, ആത്മാവിൽ നടത്തപ്പെടുവാൻ. ശിഷ്യന്മാരിങ്ങനെ ആമേനല്ല കടലിൽ കൂടെ പോവുകയാണ്. രണ്ടാമത്തെ ആമേനല്ലുയ്യ അവരുടെ ഒരു ആമേനല്ല കർത്താവുമായുള്ള കണ്ടുമുട്ടലാണ്. ആമേനല്ലുയ്യ കാറ്റ് വന്നു, വലിയ ഓളങ്ങൾ വന്നു, ആമേൻ പടകിൽ കർത്താവില്ല. അവർ വിചാരിച്ചു ഇവിടെ മുങ്ങിയത് തന്നെയാണ്, ഇവിടെ ഞാൻ തീർന്നുപോയി. ആമേനല്ലുയ്യ അവർ നോക്കുമ്പോൾ ദൂരെ നിന്നും ഒരു നിഴൽ പോലെ ആരോ നടക്കുന്നുണ്ട്. ആമേൻ ഞാൻ വിശ്വസിക്കുന്ന കാര്യം നമ്മുടെ കാറ്റും കോളും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ മുക്കിക്കളയുവാനല്ല, ആമേൻ നമുക്ക് വേണ്ടി ആമേനല്ലുയ്യ വെള്ളത്തിന്റെ മുകളിൽ കൂടെ നടക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുള്ളതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ അവൻ കർത്താവിൻ്റെ കരവന്ന് പിടിക്കുവാൻ അവൻ തയ്യാറുള്ള അനുഭവത്തോടെ നമുക്കായിരിക്കാം. അവൻ ഈ കർത്താവിൻ്റെ ദൂരം നിന്ന് കണ്ടപ്പോൾ ഇത്രയും കർത്താവിൻ്റെ അടുപ്പുള്ളവരാണ്. കർത്താവിനെ അവൻ മാറിൽ ചാരി കിടക്കുന്ന അവൻ ശിഷ്യന്മാരൊക്കെ അവരുടെ അവൻ അല്ലവരുടെ കൂട്ടത്തിലുണ്ട്. അവൻ കർത്താവിനെ കുറിച്ച് ഒത്തിരി സ്തുതികളൊക്കെ വർണ്ണിക്കുന്നവരാണ്. എന്നാൽ കർത്താവിനെ ഇവിടെ കണ്ടപ്പോൾ അവൻ ഓളം കണ്ടപ്പോൾ തിരമാല കണ്ടപ്പോൾ ഈ ദൈവസ്ഥാനത്തെ ഭൂതം ഭൂതം എന്ന് വിളിക്കുവാനിടയെ തീർന്നു. അവൻ ഇന്ന് ഓളങ്ങളെ കണ്ടുകൊണ്ടിരുന്നാൽ, തിരമാലകളെ കണ്ടുകൊണ്ടിരുന്നാൽ ദൈവസ്ഥാനത്തെ പോലും തിരിച്ചറിയുവാൻ കഴിയാത്ത അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമെന്ന് അവൻ ഞാൻ പറയുവാനോട് ആഗ്രഹിക്കുന്നു. ഈ ദിവസങ്ങൾ ഓളങ്ങളെ കണ്ട് തിരമാലകളെ കണ്ട് ആമേൻ അല്ല മനം അവൻ വിവശമായി മാറുവാനല്ല, ഈ ദിവസങ്ങൾ ദൈവസ്ഥാനത്തെ അനുഭവിപ്പാൻ പരിശുദ്ധി ആത്മാവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുക. ഭൂതമെന്ന് വിളിച്ചു പറഞ്ഞ് ഞാൻ കർത്താവാണെന്ന് പറഞ്ഞ് അവൻ അവിടെ അവൻ കാറ്റിനെയും കോളിനെയും ശാന്തമാക്കിയപ്പോൾ പത്രോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവേ അവനാൽ എനിക്ക് ഇതുപോലെ എന്ത് ചെയ്യണം, നിന്റെ കൂടെ ഒന്ന് പറഞ്ഞ് വന്നോ വന്നോ. ആമേനല്ല അവിടെ അവൻ എഴുതിയിരിക്കുന്ന പത്രോസ് എന്ത് ചെയ്തു, അവൻ കർത്താവിനോട് നടന്നു. ആമേനല്ല ആത്മാവിൽ നടക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. അവൻ കർത്താവിനോടനെ ആമേനല്ല വെള്ളത്തിന് മേൽ ആമേനല്ല പത്രോസും നടന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ആമേനല്ല അവൻ തിരമാലകളെ കണ്ടപ്പോൾ അവൻ്റെ കാലുകളുടെ മുങ്ങിപ്പോകാനിടയെ തീർന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെ അവൻ്റെ ഹിസ്റ്ററി തീർന്നില്ല, കർത്താവിൻ്റെ വിളി കേട്ട് നടന്നെങ്കിൽ അവൻ നിനക്ക് വേണ്ടി നീളുന്നൊരു കരവുണ്ട്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തീയ ജീവിതത്തിൽ ഞാൻ പറയത്തില്ല മുങ്ങിപ്പോകത്തില്ലെന്ന്, അവൻ മുങ്ങിപ്പോകുന്ന അനുഭവങ്ങളുണ്ട്, അവൻ തീർന്നു പോകുന്ന അനുഭവങ്ങളുണ്ട്. കർത്താവേ അവൻ നാളെ എങ്ങനെയായിരിക്കുമെന്ന് ചോദിക്കുന്ന അനുഭവങ്ങളുണ്ട്, എന്നാൽ നമുക്ക് വേണ്ടി നീളുന്നൊരു കരം. ഞാൻ ഈ നോർത്തിൻ്റെ പോയപ്പോൾ എനിക്ക് അനുഭവം പറയാൻ ഭയങ്കര ഇഷ്ടമായിട്ടാണ് കേട്ടോ, ഞാൻ ഇത്ര ഇച്ചിരി സമയത്ത് പോലും അനുഭവം പറയുന്നത്. ഞാൻ ഈ നോർത്തിൻ്റെ പോയപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ ആരും ഞങ്ങളെ അറിയത്തില്ല, ആരും അറിയത്തില്ല, സത്യമാണ്, ആരും ഞങ്ങളെ അറിയത്തില്ല കർത്താവേ എന്നൊക്കെ വിചാരിക്കുന്ന അനുഭവമുണ്ട്. എന്നാൽ ആമ ഞങ്ങളെ തേടി ഒരുപാട് പേര്, ഞങ്ങളൊരു വളരെ ഇൻറ്റീരിയർ ആയിട്ടൊരു വില്ലേജിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ആമ ഞങ്ങളെ തേടി ഒരുപാട് പേര് ഞങ്ങളുടെ അവിടെ വരാറുണ്ട്. നിങ്ങൾക്ക് വരാൻ കേട്ടോ, വന്നാൽ വളരെ മനോഹരമായൊരു അനുഭവമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമ ഞാനൊരു അനുഭവം പറയുകയാണെന്നല്ലോ, ഈ കൊറോണയൊക്കെ വന്ന് എല്ലാം പൂട്ടിയിരിക്കും, ഞങ്ങളുടെ അവിടെയും പൂട്ടി, ഞങ്ങളുടെ അവിടെ മുളയൊക്കെ വെച്ച് കെട്ടി, പുറത്തു നിന്ന് നടന്നു പോകുമ്പോൾ സംഭവിക്കില്ല. പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിൽ നിന്നാണ് കൊറോണ വന്നതെന്നാണ് അവർ വിശ്വസിച്ചത്. ഞങ്ങൾ വളരെ പ്രയാസമുള്ളൊരു സിറ്റുവേഷനാണ്. ഞാൻ വിചാരിച്ചു ഇവിടെ പെട്ടത് തന്നെ, ആരും അറിയത്തുമില്ല, എനിക്ക് കൊറോണ കൂടെയായി, എല്ലാം പൂട്ടി. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവിധി എന്ന് പറയുമ്പോൾ, സ്വീഡൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരാളോട് ദൈവം സംസാരിച്ചു. ആമൻ ദീപക്, ദീപക് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരാളെ നീ എന്ത് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. സാധാരണ കേരളത്തിലുള്ള ആൾക്കാർക്ക് ദീപക് എന്നുള്ള പേര് ഇല്ല അല്ലേ. എന്താ എൻ്റെ പേര് അബ്രഹാമും യോസഫും ഒന്നും അല്ലാത്ത സ്തോത്രം, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും തെറ്റി റൂട്ട് മാറിയത്. അപ്പോൾ ഇദ്ദേഹം ഡൽഹിയിലുള്ള ചാരെ വിളിച്ചു, എന്നിട്ട് ചോദിച്ചു ദീപക് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ ദീപക് ഛത്തീസ്ഗഡിൽ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞതിന് താല്പര്യം, ആമേൻ ഭയങ്കര ഇൻ്റർനാഷണൽ ബന്ധമാണെന്ന് വിചാരിക്കുന്നത്, എൻ്റെ ഇൻ്റർനാഷണൽ ബന്ധം കർത്താവുമായിട്ടാണ്. ആമേൻ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഞാൻ അവൻ്റെ കരത്തെ ഞാൻ പിടിച്ചിട്ടുണ്ട്. അവൻ ആഴിയിൽ ഞാൻ മുങ്ങിപ്പോകുമ്പോൾ എനിക്ക് വേണ്ടി നീളപ്പെടുന്നൊരു കരം ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞങ്ങളുടെ അടുത്തൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂള് അവൻ ലഭ്യമല്ല, എല്ലാവരും ചോദിച്ചു അവൻ ഹല്ല ഹോസ്പിറ്റലിന് വേണ്ടി 225 കിലോമീറ്റർ പോകേണ്ട സ്ഥലത്ത് അവൻ്റെ മക്കളൊക്കെ എന്ത് ചെയ്യും എനിക്കറിയത്തില്ല ഇപ്പം. പക്ഷേ എനിക്കൊരു കാര്യം അറിയാം, അവൻ എന്നെ വിളിച്ച ദൈവം എന്നെ നടത്താൻ വിശ്വസ്തനാണ്, എന്നെ പഠിപ്പിച്ച ദൈവം. ആമേൻ ഹല്ല എൻ്റെ മക്കളെ അതിലും ഭംഗിയായി ആമേൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ആമേൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാൻ ആമേൻ ഹല്ല പറഞ്ഞ വാക്യത്തിലേക്ക് ഒന്ന് വേണ്ടി ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ആമൻ ആത്മാവിൽ ചരിക്കുന്ന ഒരു അനുഭവമുണ്ടെങ്കിൽ ജഡത്തിൻ്റെ പല അനുഭവങ്ങളെ ജയിക്കുവാൻ ആമേൻ ഹല്ല ജഡത്തിൽ ജീവിക്കുന്ന ചിലർ ആമൻ നല്ല കർത്താവ് ആമൻ വെറുക്കുന്ന അനുഭവമായിരിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ ആത്മാവിൽ നടന്നില്ലെങ്കിൽ നമ്മുടെ കാര്യം പോക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ആമേൻ ഹല്ലി ആത്മാവിൽ നടക്കുവാൻ ആമേൻ ഹല്ലി നമ്മുടെ ഒരു തീരുമാനം ആമേൻ നമ്മുടെ ജീവിതത്തിൽ ആ എടുക്കുമ്പോൾ ആമേൻ ഹല്ലിയ ഈ ദിവസങ്ങളിൽ ആമേൻ ഹല്ലേലൂയ, ഹല്ലേലൂയ നമ്മുടെ ജഡത്തിൻ്റെ പല അനുഭവങ്ങളും മാറിപ്പോകുവാൻ കർത്താവ് ഇടയാക്കും.
രണ്ട് ശൗലന്മാരുണ്ട് അതിരത്തി. ഒരു ശൗല് രാജാവായിരുന്ന ശൗലാണ്, ഒരു ശൗല് പ്രൈസ് ദ ലോർഡ് ഹല്ലേലൂയ കർത്താവിനെ അനുഗമിച്ച ഒരു ശൗലാണ്. രണ്ടുപേർക്കും ആമിൻ ഹല്ലേലൂയ കർത്താവിനെ കാണുവാൻ വേണ്ടി ഇടയായി തീർന്നു. പ്രൈസ് ദ ലോർഡ്, രണ്ടുപേരുടെയും ജീവിതത്തിൽ ആമിൻ ഹല്ലേലൂയ കർത്താവുമായ ഒരു അനുഭവം ഉണ്ടായി. എന്നാൽ ആമിൻ ഹല്ലേലൂയ ഒരുവൻ മാത്രം പ്രൈസ് ദ ലോർഡ് ഹല്ലേലൂയ കർത്താവിൻ്റെ ആലോചന കേട്ട് പ്രൈസ് ദ ലോർഡ് ഹല്ലേലൂയ അപ്പോസ്തല പ്രവൃത്തി ആമിൻ ഹല്ലേലൂയ ആമിൻ ആറാമത്തെ അധ്യായത്തിൽ ആമിൻ ഹല്ലേലൂയ കർത്താവ് ആമിൻ ഹല്ലേലൂയ ആമിൻ ഹല്ലേലൂയ നീ ഇനിയും ആമിൻ ഹല്ലേലൂയ ഞാൻ പറയുന്നത് പോലെ ആമിൻ അന്യാസിൻ്റെ ഭവനത്തിലേക്ക് കടന്നു പോകണം. പ്രൈസ് ദ ലോർഡ് ഹല്ലേലൂയ. ഇത് കേട്ട് ആമിൻ മുൻപോട്ട് പോയ ശൗല്, ആമിൻ ഹല്ലേലൂയ കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച ശൗല്, ആമിൻ ഹല്ലേലൂയ ആമിൻ ഹല്ലേലൂയ കർത്താവ് പറഞ്ഞ ഓരോ കാര്യങ്ങളെയും പടിപടിയായി ചെയ്ത ശൗല്, പ്രൈസ് ദ ലോർഡ് ഹല്ലേലൂയ തൻ്റെ ജീവിതത്തിൽ ആത്മാവിൻ്റെ അനുഭവത്തെ പ്രാപിച്ച ശൗല്, തൻ്റെ ജീവിതം മാറുവാൻ, താനൊരു പൗലോസായി മാറുവാൻ, അനേകർക്ക് താനൊരു അനുഗ്രഹമായി മാറുവാൻ, അനേകർക്ക് താനൊരു ബ്ലെസ്സിംഗ് ആയി മാറുവാൻ കർത്താവ് ഇടയാക്കുവാൻ ഇടയായി തീർന്നു. പ്രൈസ് ദ ലോർഡ് ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ആമിൻ ഹല്ലേലൂയ എല്ലാവരും ഒരു എൻകൗണ്ടറിന് വേണ്ടി വെയിറ്റ് ചെയ്യും. കർത്താവേ എൻ്റെ ആമിൻ ഹല്ലേലൂയ ഒന്ന് തൊട്ടാട്ടെ, ആമിൻ ഹല്ലേലൂയ കർത്താവേ ആമിൻ ഹല്ലേലൂയ എന്നെ ഒന്ന് സ്പർശിച്ചാട്ടെ. പ്രൈസ് ദ ലോർഡ് ഹല്ലേലൂയ. പക്ഷേ ആമിൻ ഹല്ലേലൂയ ഒരു എൻകൗണ്ടർ ഉണ്ടായിട്ട് കാര്യമില്ല, കർത്താവിനെ കാണുന്ന ഒരു അനുഭവം ഉണ്ടായിട്ട് കാര്യമില്ല. ആമിൻ അതിൻ്റെ പേരൊരു ആക്ഷൻ നമ്മൾ എടുക്കണം. പ്രൈസ് ഗോഡ്. ചർച്ച വരും, ആവ് കൈ ഉയർത്തു, കൈ ഉയർത്തു, കൈ താഴ്ത്തു, കൈ താഴ്ത്തു. പണ്ട് ഞാൻ എൻ്റെ ആമിൻ ഹല്ലേലൂയ ക്രൈസ്തവ സ്കൂളിൽ പഠിക്കുമ്പോഴും പി ടി സാറ് പറഞ്ഞു, കൈ ഉയർത്തു, കൈ ഉയർത്തു, കൈ താഴ്ത്തു, കൈ താഴ്ത്തു. ഞാൻ അവിടെ അത് ചെയ്തിട്ടുണ്ട്. പ്രയോജനമൊന്നും ഉണ്ടാവത്തില്ല. ആമിൻ ദിവസങ്ങളിൽ ആമിൻ ഹല്ലേലൂയ ഇന്ന് പരിശുദ്ധാത്മാവ് അവിടെ വരികയാണെങ്കിൽ, ആമിൻ ഹല്ലേലൂയ അവൻ്റെ ആജ്ഞയ്ക്കനുസരിച്ച് ആമിൻ ദിവസങ്ങളിൽ ആമിൻ ഹല്ലേലൂയ ചില ആക്ഷൻ ചെയ്യുന്ന ദൈവമക്കൾക്ക് വേണ്ടി കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് പോവുകയാണ് ഞാൻ വിശ്വസിക്കുകയാണ്. വലയെല്ലാം ഉണക്കിക്കൊണ്ടിരിക്കുകയാണ് ആമിൻ. അതിൻ്റെ അകത്തുള്ള ആമിൻ ഹല്ലേലൂയ കൺവശങ്ങളെയൊക്കെ നീക്കിക്കൊണ്ടിരിക്കുകയാണ് ആമിൻ. കർത്താവ് പറഞ്ഞു, വല നീ ആഴങ്ങളിലേക്ക് ഇറക്കണം. എന്തിനാ കർത്താവേ? ആമിൻ. രാത്രി മുഴുവനും ആമിൻ ഹല്ലേലൂയ നീ ഉറങ്ങുമ്പോഴും ഞാൻ ഉണർന്നിരുന്ന് ആമിൻ ഹല്ലേലൂയ വല വിരിച്ചതാണ്, വല ആഴങ്ങളിൽ ഇറക്കിയതാണ്. എന്നാൽ കർത്താവിൻ്റെ ഈ ആലോചന നിന്റെ വചനപ്രകാരം നിന്റെ വാക്കുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടെ ഇറക്കാമെന്ന് പറഞ്ഞവൻ ആമിൻ ഹല്ലേലൂയ പിന്നെ വല കീറുമാർ ആമിൻ. ദൈവത്തിൻ്റെ ഈ ആത്മാവ് ഇറക്കുവാനിടയെ തീർന്നു ആമിൻ. എനിക്ക് കർത്താവ് ഏറ്റവും ഇഷ്ടമുള്ള വാക്ക് ഹീസ് ആർ ലോർഡ് ആമിൻ. ഹല്ലേലൂയ അവൻ കൽപ്പന കൊടുക്കുന്നവനാണ്, അവൻ അവൻ അനുഗ്രഹിക്കുന്നവൻ തന്നെ, നടത്തുന്നത് തന്നെയാണ്. എന്നാൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, ആമിൻ ഹല്ലേലൂയ ആമിൻ ഹല്ലേലൂയ ഇതെല്ലാം ചെയ്യുന്നതിനേക്കാളും ആമിൻ ഹീസ് മൈ ലോർഡ്, ഹീസ് മൈ ക്രിയേറ്റർ. ആമിൻ ഹല്ലേലൂയ അവൻ്റെ കൽപ്പന പ്രകാരം ആമിൻ അവൻ ആഗ്രഹിക്കുന്ന ഫങ്ഷൻ ചെയ്യുവാൻ ഈ ദിവസങ്ങളിൽ ദൈവം ദൈവസഭയെ ആമിൻ ദൈവമക്കളെ കൂടുതലായി സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് ദീപക്, വൈഫിൻ്റെ പേര് മിനി. ഞങ്ങൾ രണ്ട് കുഞ്ഞുങ്ങൾ ഛത്തീസ്ഗഡിൽ വർക്ക് ചെയ്യുന്നു. പ്രൈസ് ഞങ്ങളെ ഓർത്ത് ആമിൻ ഹല്ലേലൂയ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ അതിലുപരിയായി ആമിൻ ആമിൻ ഞാൻ വിശ്വസിക്കുന്ന കാര്യം, ഇന്ത്യ കർത്താവിനായി ആമിൻ വേർതിരിയപ്പെടണം. ഇന്ത്യയിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ആമിൻ ഹല്ലേലൂയ ഛത്തീസ്ഗഡ് ഇന്ത്യയിലെ പ്രോസിക്യൂഷൻ്റെ ആമിൻ ഹല്ലേലൂയ ലെവൽ വണ്ണിൽ ഉള്ള ഒരു സ്റ്റേറ്റ് തന്നെയാണ്. പക്ഷേ ഈ വർഷം ഏകദേശം 62 കൂടുതൽ ആൾക്കാർ ഞങ്ങളുടെ ഇവിടെ സ്നേഹപ്പെടുവരുടെ തീർന്നു. ആമിൻ. പറഞ്ഞൊരു താല്പര്യം, ഈ പ്രോസിക്യൂഷൻ്റെ മധ്യത്തിൽ പ്രോസിക്യൂഷൻ വരുന്നതിൻ്റെ കാരണം പ്രോബബ്ലി മറ്റുമാർ ഈ എന്താണ് എരിവുകാരന്മാരുടെ ആമി ഹൃദയം ഉരുക്കിയതുപോലുള്ള അനുഭവമാണ്. ആമിൻ ഹല്ലേലൂയ. നിങ്ങൾ ആമിൻ ഏവരുടെയും പ്രാർത്ഥന ഇന്ത്യക്ക് വേണ്ടി ചോദിക്കുന്നു. എനിക്ക് ഇത്രയും സമയം അനുവദിച്ചു തന്ന ദൈവദാസൻ ആമിൻ സഭ ദൈവമക്കൾ എല്ലാവരുള്ള വിനീതമായ നന്ദി അറിയിക്കുന്നു. എനിക്ക് ഇവിടെ പ്രോബ്ലി ഒരു ഇൻട്രക്ഷൻ തന്ന ബ്രദർ വിനു ആമിൻ ഹല്ലേലൂയ കുടുംബത്തെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങളെല്ലാവരെയും കർത്താവ് സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.